Comrade Pinarayi Vijayan, a man trying to buck the trend and create history. Since 1977, Kerala has always alternatively voted for the two major fronts, the CPIM-led LDF and the Congress-led UDF. But Pinarayi is confident that this time the LDF will be re-elected to power. ഭരണ തുടർച്ചയുണ്ടായാൽ അത് ചരിത്രമാണ്, ഇടതുമുന്നണി വല്ലാത്ത ആത്മവിശ്വാസത്തിലുമാണ്. എന്താണ് ഇത്രയും വലിയൊരു ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ? അല്ല, അതിൽ കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ പുരോഗതിക്കും എൽ ഡി എഫ് ഗവൺമെൻറ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നാട് ഈ 5 വർഷം എടുത്താൽ വലിയ തോതിലുള്ള ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഓക്കിയും നിപ്പായും 100-ആണ്ടിലെ മഹാപ്രളയവും അതിനുശേഷമുള്ള അതിൻ്റെ തുടർച്ചയായി തന്നെയുള്ള കാലവർഷക്കെടുതിയും അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും തൊട്ടു പിന്നാലെ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ്. ഇതിനൊന്നും പ്രത്യേക ഇടവേളകളില്ല. അങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ സാധാരണഗതിയിൽ നാട് വല്ലാതെ പുറകോട്ട് പോകും, നാട്ടുകാർ വല്ലാത്ത വിഷമത്തിലാവും, വലിയ സാധാരണക്കാരൊക്കെ വലിയ വിഷമത്തിൽപ്പെടും. എന്നാൽ ആ ഘട്ടത്തിൽ അതിൽ നിന്ന് നാടിനെ അത്തരമൊരു വിഷമാവസ്ഥയിലേക്ക് തള്ളിവിടാതിരിക്കാൻ ഒരു സർക്കാരെന്ന നിലക്ക് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തു എന്ന ബോധ്യം പൊതുവിൽ ജനങ്ങൾക്കുണ്ട്. This time too, the LDF will be facing the UDF and the NDA. Though the CPIM and Congress are natural allies at the centre, in Kerala, they are bitter rivals. And Pinarayi guns for both the BJP and Congress on a daily basis. ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ ശബ്ദമാണ് അങ്ങയുടേത്. അങ്ങ് ഒരേ സ്വരത്തിൽ കോൺഗ്രസിനെയും ബി ജെ പിയും വിമർശിക്കാറുമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ കാര്യമെടുത്താൽ ഒന്നാം സ്ഥാനം കോൺഗ്രസിനാണോ അതോ ബി ജെ പിക്കാണോ? ഇത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ആഗോളവൽക്കരണ നയം, ഉദാരവൽക്കരണ നയം, ഇതൊക്കെ അതിനേക്കാളും തീവ്രമായി ബി ജെ പി നടപ്പാക്കുകയാണ്. അപ്പോൾ നയത്തിൻ്റെ കാര്യം എടുത്താൽ ഇവർ രണ്ടു കൂട്ടരും ഒരേ നിലപാടുകാരാണ്. രണ്ടു കൂട്ടർക്കും വ്യത്യാസങ്ങളില്ല. ഈ രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലക്ക് ബി ജെ പിയെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ട നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഒരു സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗമാണെന്നല്ല. കോൺഗ്രസ് എല്ലാ കാലത്തും ഇതേ നയം സ്വീകരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അവർക്ക് ഒരു മാറ്റവും ഇതേവരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചു വരാറുള്ളത്. കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ രണ്ട് മുന്നണികളാണ് പ്രധാനമായി നിൽക്കുന്നത്. അത് എൽ ഡി എഫും യു ഡി എഫുമാണ്. ബി ജെ പി ഇപ്പോൾ ചിലയിടങ്ങളിൽ സീറ്റ് കിട്ടുമെന്നുള്ളത് ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കാനിടയായത് ബി ജെ പിയുടെ ശക്തി കൊണ്ടായിരുന്നില്ല, കോൺഗ്രസ് വോട്ട് മറച്ചു കൊടുത്തു. അങ്ങനെയാണ് നേമത്ത് ഒ രാജഗോപാൽ കഴിഞ്ഞ തവണ ജയിക്കുന്നത്. ഇപ്പോൾ അത് രാജഗോപാൽ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചത് കോൺഗ്രസ്സുകാരുടെ കൂടി വോട്ട് കിട്ടിയിട്ടാണ്, അത് നേതൃതലത്തിലുണ്ടാക്കിയ ധാരണയുടെ ഭാഗമാണ്. അത്തരം ധാരണകൾ വേണ്ടിവരുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ സംസ്ഥാന തലത്തിൽ ഇവിടെ കോൺഗ്രസ്സും യു ഡി എഫും ബി ജെ പിയും ഒരു സംസ്ഥാനതല യോജിപ്പുണ്ടാക്കി പോകുന്നുണ്ട്. അത് എൽ ഡി എഫിനെതിരെയാണ്. അപ്പോൾ അത്തരമൊരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന മുന്നണി, ഞങ്ങളെ നേരിടുന്ന മുന്നണി യു ഡി എഫ് ആണെങ്കിലും ഈ പരസ്പര സഹായം, യു ഡി എഫും ബി ജെ പിയും കൂടിയുള്ള പരസ്പര സഹായം
The Congress and the BJP have been constantly attacking the LDF government on many accounts. Allegations of corruption, including the gold smuggling scam and kickbacks in Life Mission. Lapses in appointment by the Public Service Commission, hurting sentiments of Shabrimala devotees, and they often rake the question of lack of development. അത് മാത്രമല്ല ഇപ്പോൾ ഈ ശ്രീധരൻ പോലൊരു കാൻഡിഡേറ്റ് ആണ് പാലക്കാടിൽ നിന്നും. അദ്ദേഹം യു ഡി എഫും എൽ ഡി എഫും ഡെവലപ്മെൻ്റ് കൊണ്ടുവന്നില്ല ആ ഒരു സ്വരത്തിലും സംസാരിക്കുന്നുണ്ട്. അത് ഈ അവസരവാദ നിലപാടുകാർ ധാരാളം ഉണ്ടാകും. അത് ഈ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ നല്ല വ്യക്തിമുദ്ര സ്ഥാപിച്ചയാളാണ്. പക്ഷേ മറ്റു ഭാഗങ്ങളിൽ മറ്റ് മോഹങ്ങൾ വന്നേക്കാം. ആ മോഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നിലപാടെടുത്തിട്ടുള്ളത്. അതൊന്നും ബി ജെ പി വളരുന്നതിൻ്റെ ലക്ഷണമായി കാണേണ്ടതില്ല. രാജ്യം ഭരിക്കുന്നൊരു പാർട്ടി എന്ന നിലക്ക് അതിൻ്റെ കൂടെ ചേർന്ന് ചില സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കാണും, അത് മാത്രമേ കാണേണ്ടതുള്ളൂ. ഓവർ ദ ലാസ്റ്റ് 5 years, പിണറായി ഹാസ് ഫേംലി പൊസിഷൻ ഹിംസെൽഫ് ആസ് എ പൊളിറ്റീഷ്യൻ ഹു ഇസ് റെഡി ടു ടേക്ക് ഓൺ ദ ബി ജെ പി ലെഡ് യൂണിയൻ ഗവൺമെന്റ് അറ്റ് എ ടൈം വെൻ ദ സ്പേസ് ഫോർ ദ കോൺഗ്രസ് ഇസ് ഷ്രിങ്കിംഗ്. Leaders like Pinarayi, Mamata and others have opposed the union government over many of its policies. CAA protest ayalum ipo farmers ne protest ayalum eppozhum Kerala sarkar aanu mikkvarum karyangal aadyam thanne central government edire oru stand eduthirikkunnu edir parayichirikkunnathu angane cheyanam cheyunnathu oru athyavashyamaanu ennu CM ne endukondu thoni ella pravashyam angane ella avaru angane aadyam thanne venam nallodu njangal chaadi veedukalla. ഈ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധമായ നിലപാടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുക, ജനങ്ങളുടെ ഐക്യവും ഒരുമയും തകരാതിരിക്കുക, ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭിന്നതയാണ് ഉണ്ടാക്കുക, വലിയ ആശങ്കയുമാണ് ആളുകളിലുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ അതിനെ എതിർക്കുക എന്നത് സാധാരണ നിലക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ എതിർത്തത്. പക്ഷെ അതുകൊണ്ട് കേരള സർക്കാരും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടല്ലോ. ഇപ്പം ഇന്ന് ഇഡിക്കെതിരെ കേരള പോലീസ് കേസ് എടുക്കുന്നു. അപ്പം ആ ഒരു ഫ്രിക്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ബാധിക്കുമെന്ന് CM ഒരിക്കലും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ നിലപാടും മറ്റു കാര്യങ്ങളും കൂട്ടിക്കൊടുക്കരുത് നിങ്ങൾ. അത് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരു രണ്ടു ഭാഗത്തു നിന്ന് എടുത്ത് പറഞ്ഞാൽ രണ്ടിനും കൂടി ഉത്തരം ഒന്നിച്ച് പറയാൻ കഴിയില്ല. ഇതിൽ രാഷ്ട്രീയമായ നിലപാടുകൾ വരുമ്പോൾ രാഷ്ട്രീയമായി അതിനകത്ത് നിലപാടുകൾ ഞങ്ങളും സ്വീകരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മറ്റത് തീർത്തും നിയമവിരുദ്ധമായ നടപടിയാണ്. നിയമവിരുദ്ധമായ നടപടിയെ നിയമപ്രകാരം നേരിടുകയും ചെയ്യും. അതാണ് അവർ കാണേണ്ടത്. ദ CPIM's കാൻഡിഡേറ്റ് ലിസ്റ്റ് ഹാസ് നോട്ട് ബീൻ ഡിവോയ്ഡ് ഓഫ് കോൺട്രവേഴ്സീസ് വിത്ത് പ്രൊട്ടസ്റ്റ് ബ്രേക്കിംഗ് ഔട്ട് ഇൻ മെനി പ്ലേസസ്. The party's rule that an MLA who has won 2 successive elections cannot contest again has caused a lot of heartburn, as this meant that popular faces like Thomas Isaac and G. Sudhakaran could not contest this time. Pinarayi has come under criticism that he decided to enforce the rule strictly this time only to ensure that certain people are kept away from contesting. രണ്ട് തവണ തുടർച്ചയായി വിജയിച്ചവർക്ക് സീറ്റ് നിഷേധിച്ചു. കുറ്റ്യാടി പോലത്തെ സ്ഥലങ്ങളിൽ ചില പ്രതിഷേധങ്ങളും ഉണ്ടായി. ഇത് വിജയ സാധ്യതയെ ബാധിക്കുമോ? രണ്ട് തവണ സീറ്റ് നിഷേധിച്ചു എന്ന് പറയുന്നത് രണ്ട് തവണ തുടർച്ചയായി ജയിച്ചാൽ സീറ്റ് തുറന്നും മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് CPIM പോലൊരു പാർട്ടിക്ക് മാത്രമേ എടുക്കാൻ കഴിയൂ. ഇതിൽ സാധാരണ ചില ഇളവുകൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇത്തവണ ഇളവൊന്നും വേണ്ട എന്ന് കൂടി തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. അത് CPIM പോലൊരു പാർട്ടിക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന നിലപാടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം നല്ല തരത്തിലുള്ള ആളുകൾ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് വരും. അവരെല്ലാം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. ഈ രണ്ട് തവണ മത്സരിച്ചു ഇപ്പോൾ മാറി നിൽക്കുന്നു എന്ന് പറയുന്നവർ പാർട്ടിയുടെ പ്രധാന നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെയാണ്. അവർ അവരുടേതായ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടത്തിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടൊരു പ്രശ്നവും സംഭവിക്കാനില്ല. Most opinion polls till now have predicted that Pinarayi will buck the trend. The Congress, however, have stepped up their campaign. Winning Kerala is crucial for both parties, whose influence across the country has dwindled over the years. For Pinarayi, this election is a personal mandate.
will the strong man of Kerala become chief minister for the second time?